السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد، سهودرن غلي സൂറ ടു അസ്സുഖുറുഫിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഈസ അലൈഹി സലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വന്ന 57 മുതലുള്ള ആയത്തുകളാണ് അവസാനം നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹു പറയുന്നു, വലമ്മ ദുരിബ ഇബ്നു മർയമ മസലൻ, ഇബ്നു മർയം അഥവാ ഈസ അലൈഹി സലാം ഉദാഹരണമായി വിവരിക്കപ്പെട്ടപ്പോൾ, ഇദാ ഖൗമുക മിൻഹു, ഓ നബിയെ താങ്കളുടെ ജനത അദാ മിൻഹു യസിദ്ദൂൻ, അതിൻ്റെ പേരിൽ ഒച്ചയുണ്ടാക്കുന്നു. അഥവാ അവർ പറഞ്ഞു, വഖാലു, അവർ പറഞ്ഞു, ആലിഹതുന, ഞങ്ങളുടെ ഇലാഹുകളാണോ ഖൈറുൻ നല്ലത്, അംഹു അതല്ല ഈസ നബിയാണോ, മദറബൂഹു ലക, അവർ ഈസാ നബിയെക്കുറിച്ച് താങ്കളോട് പറഞ്ഞിട്ടില്ല, ഇല്ല ജദല, തർക്കിക്കാൻ വേണ്ടിയല്ലാതെ, ബൽ അല്ല മറിച്ച്, ഹും അവർ, കൗമുൻ ഒരു കൂട്ടരാണ്, എങ്ങനെയുള്ളവരാണ്, ഖസിമുൻ, അവർ അനാവശ്യ തർക്കത്തിൻ്റെ, അനാവശ്യമായ ന്യായവാദങ്ങളുടെ ആളുകളാണ്. അഥവാ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാ ഹസബ് ജഹന്നമ അന്തും ലഹ വരിദൂൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നതും നരകത്തിലെ വിറകുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഈസ നബിയെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈസായും നരകത്തിലെ വിറകാകുമോ, നീ പറയുന്നത് ഈസ അള്ളാഹുവിൻ്റെ സാലിഹായ അടിമയായിരുന്നു, അള്ളാഹുവിൻ്റെ നബിയായിരുന്നു എന്നല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ലദീന സബഖത് ലഹും മിനൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ, നേരത്തെ നമ്മുടെ പക്കൽ നിന്ന് ഏറ്റവും നല്ലത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളവർ, അവർ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. മറിച്ച് നരകത്തിലെ വിറകുകളാവുക, അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധിച്ച കല്ലുകളും മരങ്ങളും, അതുപോലെ തന്നെ ജനങ്ങൾ ആരാധിക്കുന്നത് തൃപ്തിപ്പെട്ടവരുമാണ്, തന്നെ ഇബാദത്ത് ചെയ്യാൻ ആളുകളെ ക്ഷണിച്ചവരുമാണ്. അള്ളാഹു പറയുന്നു ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച്, ഇൻ ഹുവ ഇല്ലാ അബുദുൻ, ഈസ അലൈഹിസ്സലാം ഒരു അടിമ മാത്രമാണ്, അന്നഅംന അലൈഹി, നാം അദ്ദേഹത്തിനു മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു, വജഅൽനാഹു, നാം അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നു, മസലൻ, ഒരു മസലാക്കിയിരിക്കുന്നു, ഉദാഹരണവും പാഠവുമാക്കിയിരിക്കുന്നു, ലിബനി ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികൾക്ക്. അള്ളാഹുവിൻ്റെ അബുദും റസൂലുമാണ് ഈസ അലൈഹിസ്സലാം, നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ. അല്ല, ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ആരാണോ അള്ളാഹു വല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് വിശ്വസിക്കുന്നത്, സാക്ഷ്യം വഹിക്കുന്നത്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അബുദും റസൂലുമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നത്, ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അബുദും റസൂലുമാണെന്നും, അള്ളാഹു മറിയമിൽ ഇട്ടുകൊടുത്ത അവൻ്റെ വാക്കാണ് എന്നും, അഥവാ അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ, ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈസ അലൈഹിസ്സലാം. വറൂഹു മിൻഹു, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ആത്മാവുമാണ്, അള്ളാഹു പടച്ച ഒരു റൂഹാണ് എന്നും ആരാണോ വിശ്വസിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഈസ നബിയെക്കുറിച്ചുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രത്യേകം സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈസ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ, ഈസ നബിയുടെ കാര്യത്തിൽ പിഴവിലായിപ്പോയി. കേട്ടിട്ടില്ലേ ഹദീസു ഷഫാഅത്തിൻ്റെ ഹദീസ്? നാളെ പരലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഷഫാഅത്തുൽ ഉദ്മ, ഏറ്റവും വലിയ ഷഫാഅത്ത് വിവരിക്കുന്ന ഹദീസ്. പരലോകത്ത് ജനങ്ങളെല്ലാം മഹ്ഷറിൽ കാത്തു നിൽക്കുകയാണ് അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ. അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് അള്ളാഹുവിനോട് ഇക്കാര്യം ഈ പ്രയാസത്തിൽ നിന്ന് നമ്മെ നീക്കാൻ ആരോടെങ്കിലും പറഞ്ഞുകൂടെ? ആദം അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് അവർ ചെല്ലുകയാണ്. അൻതബുൽ ബഷർ, താങ്കളാണ് മനുഷ്യരുടെ പിതാവ്, അള്ളാഹു താങ്കൾ അവൻ്റെ കൈകൊണ്ട് പടച്ചു, അള്ളാഹുവിൻ്റെ മലായിക്കത്തിനെ താങ്കൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യിച്ചു, അള്ളാഹുവിനോട് ഈ പ്രയാസത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ഒന്ന് പറയൂ. ആദം അലൈഹിസ്സലാം പറയുകയാണ്, എൻ്റെ റബ്ബ് ഇന്ന് കോപിച്ചിരിക്കുന്നു, ഇതുപോലെ അവൻ ഇതിനു മുൻപ് കോപിച്ചിട്ടില്ല. ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാതെ പോയത് ആ തെറ്റിനെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ നൂഹിൻ്റെ അടുത്തേക്ക് ചെല്ലും. ജനങ്ങൾ നൂഹ് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. ജനങ്ങളിലേക്ക് ആദ്യമായി അള്ളാഹു നിയോഗിച്ച റസൂൽ, അഥവാ ആളുകൾ ശിർക്കിലേക്ക് വഴിതെറ്റിയതിന് ശേഷം അവരിലേക്ക് ആദ്യമായി അള്ളാഹു അയച്ച ദൂതർ താങ്കളാണ്. താങ്കൾ അബ്ദു ഷക്കൂറായ അബ്ദാണ്, നന്ദിയുള്ള അടിമയാണ് എന്ന് അള്ളാഹു താങ്കളെ പേര് വിളിച്ചിട്ടുണ്ട് ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ. നമുക്കത് കാണാം. ഇന്ന് റബ്ബിനോട് ഈ പ്രയാസത്തിൽ നിന്ന് നീക്കാൻ ചോദിക്കുക. നൂഹ് അലൈഹിസ്സലാം ഭയപ്പെടുകയാണ്, എൻ്റെ റബ്ബ് ഇതുപോലെ മുമ്പ് കോപിച്ചിട്ടില്ല, ഇതുപോലെ എൻ്റെ റബ്ബ് ഇതിനു മുൻപ് കോപിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ആ ജനങ്ങൾക്കെതിരിൽ ദുആ ചെയ്തത് നൂഹ് അലൈഹിസ്സലാം ഓർക്കുകയാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചെല്ലാൻ പറയുന്നു. മൂസ അലൈഹിസ്സലാം അബദ്ധത്തിൽ ഒരാളെ ഇടിച്ചപ്പോൾ അയാൾ മരിച്ചുപോയ കാര്യം ഓർത്ത് പേടിക്കുന്നു. ഈസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചെല്ലാൻ പറയുന്നു. എന്നാൽ ഈസ നബി അവിടുത്തേക്ക് സംഭവിച്ച എന്തെങ്കിലും അബദ്ധങ്ങൾ എടുത്തു പറഞ്ഞതായി പല ഹദീസുകളിലുമില്ല. എന്നാൽ ചില റിവായത്തുകളിൽ കാണാം ഈസ അലൈഹിസ്സലാം പറഞ്ഞു എന്ന്. എന്ത്? ഞാൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, ജനങ്ങളെന്നെ ആരാധിച്ചു. അത് ഈസ നബിയുടെ കുറ്റമല്ല, പക്ഷേ വലിയാധിക്യം നോക്കുക ആ വിഷയത്തിൽ. ജനങ്ങൾ ഒരാളുടെ വിഷയത്തിൽ വഴിതെറ്റിയതിൻ്റെ ആധിക്യം വലുതായി നമുക്കതിൽ കാണാം. ഏതുപോലെ മഹീദ്ദീൻ ഷേഖിനെ നോക്കിയാലും ധാരാളം പണ്ഡിതന്മാർ ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഇതുപോലെ ജനങ്ങൾ ഇലാഹും റബ്ബുമാക്കിയ വേറെ ആളില്ല. മഹീദ്ദീൻ ഷേഖ് വലിയ പണ്ഡിതനാണ്. അദ്ദേഹം വിശ്വാസ കാര്യങ്ങളിൽ താൻ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മദ്ഹബിലാണ്, ശരിയായ അഹ്ലു സുന്നത്തിൻ്റെ വഴിയിലാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പണ്ഡിതനാണ്. നോക്കൂ, അദ്ദേഹത്തെ ജനങ്ങൾ ഇലാഹും റബ്ബും, ഇത് ഇവിടുത്തെ മാത്രം കാര്യമല്ല, പല നാടുകളിലും ഉള്ളതാണ്. മഹീദ്ദീൻ ഷേഖിനെ വിളിച്ചു തേടുക, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ലാത്തത് പലതും പറയുക. ഇങ്ങനെ നോക്കൂ, ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് അബ്ദും റസൂലുമാണ് എന്നതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. സഹോദരങ്ങൾ, എന്താണ് അബ്ദും റസൂലുമാണ് എന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത? ജനങ്ങൾ വഴിതെറ്റിയിട്ടുള്ള രണ്ട് വശത്തു നിന്നും, രണ്ട് ഭാഗത്തേക്കാണ് ആളുകൾ തെറ്റിപ്പോയിട്ടുള്ളത്. രണ്ടും പിഴച്ച മാർഗമാണ് കുഫറാൻ. ഒന്ന്, നബിമാരെ അബുദാണെന്ന്, അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് വിശ്വസിക്കാതെ അവരെ ഇലാഹിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക. റസൂലാണ് എന്നത് അംഗീകരിക്കാതെ അവരെ തള്ളിക്കളയുക, അവരെ കൊന്നുകളയുക, അവരെ പരിഹസിക്കുക. ഇങ്ങനെ രണ്ടും രണ്ട് വഴികളിലുള്ള, രണ്ട് എതിർദിശയിലുള്ള പിഴച്ച മാർഗങ്ങളാണ്. മുസ്ലിമീങ്ങൾ അതിൻ്റെ മധ്യത്തിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം വിശ്വസിക്കുന്നു അബ്ദും റസൂലുമാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ ലാ യുബദ്, പിന്നെ ആ അബ്ദിനെ ആരാധിച്ചുകൂടാ. റസൂലാണ്, റസൂലാണെന്ന് പറഞ്ഞാൽ ലാ യുഖദ്ദബ്, ആ നബിയെ പിന്നെ നിഷേധിച്ചുകൂടാ.
നബി പറയുന്നത് വിശ്വസിക്കാതിരുന്നു കൂടാ. ഈസാ നബിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നോക്കൂ, ഇൻ ഹുവ ഇല്ല അബ്ദുൻ, നമ്മുടെ ഒരു അടിമ മാത്രമാണ്. എങ്ങനെയുള്ള അടിമയാണ്? അന്നഅംന അലൈ, നാം അനുഗ്രഹം ചൊരിഞ്ഞ അടിമയാണ്. നുബുവത്ത് കൊണ്ട് റിസാലത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള നബിയാണ്. അള്ളാഹുവിൻ്റെ നബിയാക്കിയിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലാക്കിയിട്ടുണ്ട്. നബിയേക്കാൾ ഉന്നതമായ പദവിയാണ് റസൂലിൻ്റെ പദവി. ഇൻ ഹുവ ഇല്ല അബ്ദുൻ അന്നഅംന അലൈ വജഅൽനാഹു, നാം അദ്ദേഹത്തെ ആക്കിയിരിക്കുന്നു. മഥലൻ ലിബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക് നാം അദ്ദേഹത്തെ ഒരു മഥലാക്കിയിരിക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഐ ദലാലത്തൻ വഹുജ്ജത്തൻ വബുർഹാനൻ അലാ ഖുദ്റത്തിനാ അലാ മനശാ, നമ്മുടെ ഖുദ്റത്തിലുള്ള തെളിവാക്കിയിരിക്കുന്നു ഈസാ നബിയെ. കാരണം ഈസാ നബിയുടെ ജനനം അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനുള്ള തെളിവാണ്. ഒരാണില്ലാതെ പെണ്ണില്ലെന്ന് മാത്രം അള്ളാഹു സൃഷ്ടിച്ച അവൻ്റെ പടപ്പാണ് ഈസാ അലൈഹിസ്സലാം. നോക്കൂ, അള്ളാഹു മനുഷ്യരെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചവനാണ്. ആദമിനെ അള്ളാഹു ആണോ പെണ്ണോ ഇല്ലാതെ സൃഷ്ടിച്ചു. ഹവ്വായിനെ പെണ്ണില്ലാതെ ആണിൽ നിന്ന് മാത്രമായി, ആദമിൽ നിന്നാണ് അള്ളാഹു ഹവ്വായിനെ സൃഷ്ടിച്ചത്. ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹു ആണില്ലാതെ പെണ്ണിൽ നിന്ന് മാത്രമായി സൃഷ്ടിച്ചു. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബിനാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈസാ നബിയെ പടച്ച റബ്ബിനെ, അതല്ലെങ്കിൽ നോക്കൂ ആദം അലൈഹിസ്സലാമിൻ്റെ കാര്യം അത്ഭുതമല്ലേ? അതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ ثم قال له കും ഫയകൂൻ. അള്ളാഹുവിൻ്റെ ഈസായുടെ ഉദാഹരണം ആദമിനെ പോലെയാണ്. ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി, എന്നിട്ട് പറഞ്ഞു കുൻ, ഉണ്ടാവുക. അപ്പോൾ ആദമുണ്ടായി. എന്നാണ് ആദമിനെ ഇബാദത്ത് ചെയ്യാത്തത്? ഈസാ നബി ഇബാദത്ത് ചെയ്യുന്ന മാനദണ്ഡം വെച്ച് അല്ല, ആദമിനെയോ ഈസായോ അല്ല, അലൈഹിമസ്സലാം, അവരെ രണ്ടുപേരെയുമല്ല, മറിച്ച് അവരെ സൃഷ്ടിച്ച റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇസ്രായേൽ സന്തതികൾക്ക് നാം നമ്മുടെ ഖുദ്റത്തിനുള്ള തെളിവാക്കിയിരിക്കുന്നു. അതാണ് മസലൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. വലവു നശാഉ, എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലവു നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅൽന മിൻകും, നിങ്ങളിൽ നാം ഏർപ്പെടുത്തിയനെ, മലായിക്കത്തൻ, മലക്കുകളെ, ഫിൽ അർദി, ഭൂമിയിൽ, യഖ്ലുഫൂൻ, തുടരെ തുടരെ വരുന്ന ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന രൂപത്തിൽ മലായിക്കത്തിനെ നാം ഭൂമിയിൽ ഏർപ്പെടുത്തുമായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഭൂമിയിൽ മലായിക്കത്ത് ജീവിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ ഭൂമിയിലെ മനുഷ്യരെ പോലെയുള്ള പടപ്പുകളായി ജീവിച്ചേനെ. അപ്പോൾ നോക്കൂ, മലായിക്കത്തിനെ അള്ളാഹുവിൻ്റെ പെൺമക്കൾ, ഇനാസാണ് എന്ന് മുശരിക്കുകൾ പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണവർ. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിങ്ങളെപ്പോലെ പരമ്പരയായി ജീവിക്കുന്നവരാക്കി അവനെ മാറ്റാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. വലവു നശാഉ ലജഅൽന മിൻകും മലായികതൻ ഫിൽ അർദി യഖ്ലുഫൂൻ. വഇന്നഹു, എന്നിട്ട് അള്ളാഹു പറയണം, വഇന്നഹു, അദ്ദേഹം ആരാണ് ഇവിടെ ഉദ്ദേശം? ഈസാ അലൈഹിസ്സലാം. വഇന്നഹു ലഇൽമുൽ ലിസാഅ, ഈസാ നബി സാഅത്തിനുള്ള, അന്ത്യദിനത്തിലുള്ള ഒരു ഇൽമാണ്. ഈ ആയത്തിന് മറ്റൊരു ഖിറാഅത്തുള്ളത്, മറ്റൊരു പാരായണമുള്ളത്, വഇന്നഹു ലആലമുൻ ലിസാഅ, വഇന്നഹു ലആലമുൻ ലിസാഅ, മാലിക്യവും ദീൻ എന്ന് രണ്ട് പാരായണമുള്ളതുപോലെ, വഇന്നഹു ലആലമുൻ ലിസാഅ, ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് ആര്? ഈസാ അലൈഹിസ്സലാം. ഖിയാമത്ത് നാൾ അതിനുള്ള ഒരു ഇൽമാണ്, അത് അടുത്തെത്തി എന്ന് അറിയിക്കുന്ന ഒരു അറിവാണ് ആര്? ഈസാ അലൈഹിസ്സലാം. ഫലാ തംതറുന്ന ബിഹ, അതുകൊണ്ട് നിങ്ങൾ ആ അന്ത്യദിനത്തെ അതിൽ യാതൊരു സംശയവും സംശയിക്കരുത്. വത്തബിഉ, നിങ്ങൾ എന്നെ പിൻപറ്റുക. ഹാദാ സറാത്തു മുസ്തഖീം, ഇതാണ് മുസ്തഖീമായ, നേരായ സറാത്ത്, നേരായ മാർഗം. നോക്കൂ, ഇത് ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് അന്ത്യദിനത്തിൻ്റെ അടയാളമായി വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നതിനുള്ള ഖുർആനിൽ നിന്നുള്ള തെളിവുകളിലൊന്നാണ്. ഖുർആനിൽ നിന്നുള്ള തെളിവുകളിലൊന്നാണ് ഈ ആയത്ത്. ഖുർആനിൽ വേറെയും തെളിവുകളിലുണ്ട്, വേറെയും തെളിവുകൾ ഖുർആനിൽ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ
അഹ്ലു കിതാബിൽപ്പെട്ടവ ഇമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനൻ നബിഹി ഖബ്ല മൗതിഹി ويوم القيامه يكون عليهم شهيدا سوره النساء الى الله പറഞ്ഞു وان من اهل الكتاب اهل الكتاب البتا ഒരാളും തന്നെ ഉണ്ടാവുകയില്ല الا ليؤمن النبي عيسى نبي വിശ്വസിക്കാതെ قبل موته عيسى നബിയുടെ മരണത്തിനു മുൻപായി അതപ്പോഴാണ് രണ്ടാമത്തെ നുസൂൽ ആ രണ്ടാം വരവിനു ശേഷം ഈസ അലൈഹി സലാം ഭൂമിയിൽ വെച്ച് മരണപ്പെടുന്നതിന് മുൻപ് അന്ന് ഭൂമിയിലുള്ള അഹ്ലു കിതാബിൽപ്പെട്ട ആരും തന്നെ ഈസാ നബിയിൽ വിശ്വസിക്കാതെ ഈസാ അലൈഹിസ്സലാം മരണപ്പെടുകയില്ല. കാരണം നേരെ കാണുകയാണ് വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദ, ഖിയാമത്തു നാളിൽ ഈസാ നബി അവർക്കെതിരെയുള്ള സാക്ഷിയായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതവാതിർ എന്ന് പല പണ്ഡിതന്മാരും വിശേഷിപ്പിച്ചിട്ടുള്ള ഹദീസാണ് ഈസാ നബിയുടെ വിഷയത്തിലെ ഹദീസ്. മുതവാതിർ എന്ന് പറഞ്ഞാൽ പല പല പരമ്പരകളിലൂടെ വന്നിട്ടുള്ള ഹദീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരണമെന്നില്ല ഒരു ഹദീസ് സ്വീകാര്യയോഗ്യമാകാൻ, മറിച്ച് അഹാദായ ഒരൊറ്റ പരമ്പരയിലൂടെ മാത്രമേ ഹദീസ് വന്നിട്ടുള്ളൂ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഒരൊറ്റ പരമ്പരയിലൂടെയാണെങ്കിലും അത് സ്വീകാര്യമാണ് എല്ലാ വിഷയത്തിലും, കർമ്മത്തിൻ്റെ കാര്യങ്ങളിലാകട്ടെ വിശ്വാസകാര്യങ്ങളിലാകട്ടെ എല്ലാം. അത് വിശ്വാസകാര്യങ്ങളിൽ അഹാദ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ അശാരികളെപ്പോലെയുള്ള പിടച്ച കക്ഷികളുടെ വിശ്വാസം. തീർത്തും തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാൽ അത് തെളിവാണ്. അത് വിശ്വാസകാര്യത്തിലാകട്ടെ കർമ്മകാര്യങ്ങളിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും. എന്നാൽ മുതവാതിർ എന്നാൽ പല പല പരമ്പരകളിലൂടെ വന്ന ഹദീസുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സഹാബിയല്ല, പല സഹാബിമാർ കേട്ടിട്ടുണ്ട്. ഒരു താബിഈയല്ല, പല താബിഈകൾ സഹാബത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അവരിൽ നിന്ന് പലർ ഇങ്ങനെ മുതവാതിർ എന്ന് പറയും ഹദീസുകൾ. മുതവാതിർ രണ്ടിനമുണ്ട്. ഒന്ന് മഅ്നൻ മുതവാതിർ ആവുക, രണ്ട് ലഫ്ളൻ മുതവാതിർ ആവുക. മഅ്നൻ എന്ന് പറഞ്ഞാൽ ആ ആശയം പല പല ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച്. മറ്റൊന്ന് ആ പദം തന്നെ, ഹദീസിൻ്റെ പദങ്ങളുണ്ടല്ലോ സല്ലല്ലാഹു ഉപയോഗിച്ച വാക്കുകൾ, അത് തന്നെ ധാരാളം സഹാബിമാർ ധാരാളം താബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മുതവാതിറായ ഹദീസുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതവവ മഖാദഹു മിനന്നാർ. ഒരുപാട് 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 സഹാബിമാർ ഉദ്ധരിച്ച ഹദീസാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും എൻ്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ, ഫലിയതവവ മഖാദഹു മിനന്നാർ, അവൻ നരകത്തിൽ തൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ. നോക്കൂ, ഈസാ അലൈഹി സ്ലാമിൻ്റെ ഹദീസ്, മസീഹു ദജ്ജാലിൻ്റെ ഹദീസ്, ഹൗദിൻ്റെ ഹദീസ്, ഇങ്ങനെയുള്ള ഹദീസുകൾ ഒരുപാട് പരമ്പരകളിലൂടെ വന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലയൻസിലൻ നഫീക്കും ഇബ്നു മറിയം ഹകമൻ അദിലൻ ഇമാമൻ മുഖ്സിതൻ ഫയക്സിറു സലീബ് വയക്തുലുൽ ഖിൻസീർ. നിങ്ങളിലേക്ക് നീതിമാനായ ഭരണാധികാരിയായി, നീതി പാലിക്കുന്ന ഇമാമായി ഇബ്നു മറിയം ഈസ അലൈഹി സ്സലാം ഇറങ്ങി വരിക തന്നെ ചെയ്യും. എന്നിട്ട് കുരിശ് തകർക്കും, പന്നികളെ കൊലപ്പെടുത്തും, ജിസിയ എടുത്തു കളയും, ഇസ്ലാമല്ലാതെ സ്വീകരിക്കുകയില്ല. ജനങ്ങളിൽ നിന്ന് ഇസ്ലാമല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ഈസ അലൈഹി സ്സലാം തയ്യാറാവുകയില്ല. ഭൂമി മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ധാരാളക്കണക്കിന് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളിലൊന്നാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എല്ലാം ഒരേ ഇനമല്ല, ചിലത് ചെറിയ അടയാളങ്ങളാണ്, അലാമത്തു സുഗറ എന്ന് പറയും. അത് ഖിയാമത്ത് നാളുമായി വളരെ അടുത്തായിരിക്കുകയില്ല, മറിച്ച് അകൽച്ച ഉണ്ടാകും. അതിനുള്ള ഉദാഹരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. നബി അള്ളാഹു നിയോഗിച്ചു എന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു അന വസ്സഅതു കഹാതി, ഞാനും ഖിയാമത്ത് നാളും ഇതാ ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടടുത്തടുത്ത വിരലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു പറയുകയാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടെ അന്ത്യനാൾ അടുത്തു. കാരണം ഇനി വേറൊരു നബി വരാനില്ല, ഇത് അവസാന ഉമ്മത്ത്, ഈ ഉമ്മത്ത് അവസാനത്തെ ഉമ്മത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത പല അടയാളങ്ങളും
ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ്. നമ്മൾ സൂറത്തുൽ ഖമർ വായിച്ചിട്ടില്ലേ? ഇങ്ങനെയാണ് സൂറത്ത് തുടങ്ങുന്നത്, ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ. ഇഖ്തറബത്തി സാഅ, അന്ത്യസമയം അടുത്തിരിക്കുന്നു. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. മുശ്രിക്കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടവർ ഇതിനെ പിളർത്തി കാണിച്ചു തരാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പിളർത്തി കാണിച്ചു കൊടുത്തു. രണ്ടു വശത്തായി അവർ പറഞ്ഞു സെഹ്റാൻ സെഹ്റാൻ. എന്നിട്ട് അവർ പറഞ്ഞു ഇത് സെഹ്റല്ലെങ്കിൽ നമുക്ക് നോക്കാം, ദൂരെ നിന്ന് വരുന്ന വല്ലവരോടും ചോദിക്കാം, ഞങ്ങളിവിടെയുള്ള ആളുകളെ സെഹ്റിൻ്റെ വലയത്തിൽ പെടുത്തിയതായിരിക്കും. ദൂരെ നിന്ന് വരുന്ന ആളുകളോടും വല്ലവരോടും ചോദിക്കുക, ഇത് കണ്ടിട്ടുണ്ടോ? ദൂരെ നിന്ന് വന്ന ആളുകൾ അത് കണ്ടു. അവർ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് അവർ പറയുക. എന്തിന്? കേരളത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ചില മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ബ്രിട്ടീഷുകാരായ ചില ആളുകൾ എഴുതിയ മലബാറിൻ്റെ ചരിത്രത്തിൽ വരെ ഇവിടെയുള്ള ഒരു ഭരണാധികാരി അത് കണ്ടുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം, ചരിത്രത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹുവിനാണ് സത്യാവസ്ഥയും വിശദാംശങ്ങളും അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത, അള്ളാഹു നബിയിലൂടെ പ്രകടമാക്കിയ ഈ അത്ഭുത സംഭവം, മുഅ്ജിസത്ത്, ധാരാളം വിദൂര ദേശങ്ങളിലെ ദൂരെ നിന്ന് വന്ന ആളുകൾ വരെ കണ്ടിരുന്നു. അപ്പോൾ നോക്കൂ, ആ ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താ? അന്ത്യനാൾ അടുത്തിരിക്കുന്നു. അതുപോലെ അറിവ് ഉയർത്തപ്പെടുക, കൊലപാതകങ്ങൾ വർദ്ധിക്കുക, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളാണ്. എന്നാൽ അന്ത്യദിനം ഇതാ വളരെ അടുത്തിരിക്കുന്നു എന്നറിയിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് ഖുറൂജു ദജ്ജാൽ, മസീഹു ദജ്ജാലിൻ്റെ പുറപ്പാട്. നുസൂലു ഈസാ ബിൻ മറിയം, ഈസാ അലൈഹി സലാമിൻ്റെ ഇറങ്ങി വരവ്, ഈസാ അലൈഹി സലാം വരുന്നതാണ്. അവനാണ് ഈസാ അലൈഹി സലാമാണ് ദജ്ജാലിനെ കൊലപ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്ന ആയത്തുകളിൽ ഒന്നാണ് ഈ ആയത്ത്. അള്ളാഹു പറയുന്നു ഇന്നഹു ഈസാ അലൈഹി സലാം ലഇൽമുൽ ലിസാഅ, അന്ത്യദിനത്തിനെ കുറിച്ചുള്ള അറിവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഖിറാഅത്ത് എന്താണ്? വഇന്നഹു ലആലമുൽ ലിസാഅ, ആലം എന്ന് പറഞ്ഞാൽ അടയാളമാണ്, അലാമത്ത് എന്ന് കേട്ടിട്ടില്ല, അടയാളങ്ങൾ. വഇന്നഹു ലആലമുൽ ലിസാഅ ഫലാ തംതറുന്ന ബിഹാ, അതുകൊണ്ട് അന്ത്യദിനത്തെ കുറിച്ച് നീ സംശയിച്ചു പോകരുത്. വത്തബിഊൻ, നബിയെ പറയുക, വത്തബിഊൻ, നിങ്ങൾ എന്നെ പിൻപറ്റുക. ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇത് ഇതാണ് നേരായ മാർഗം. വലാ യസുദ്ദന്നകും ശൈത്താൻ, പിശാച് നിങ്ങളെ വഴിതെറ്റിച്ച് കളയാതിരിക്കട്ടെ. ഇന്നഹു ലകും അദുവും മുബീൻ, അവൻ തീർച്ചയായും നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, നിങ്ങളോടുള്ള ശത്രുത പരസ്യമാക്കിയവനാണ്. നിങ്ങൾ പിശാചിക്കളെ, ഷെയ്ത്താനെ പിൻപറ്റരുത്, മറിച്ച് ഷെയ്ത്താനോട് എതിരാവുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ പിശാചിനോട് എതിരാകാൻ പറഞ്ഞു, ഷെയ്ത്താനെ അനുകരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വലമ്മ ജാഅ ഈസാ ബിൽ ബയ്യനാത്ത്, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു വലമ്മ ജാഅ, വന്നപ്പോൾ, ഈസാ, ഈസാ നബി അലൈഹി സ്വലാം വന്നപ്പോൾ, ബിൽ ബയ്യനാത്ത്, വ്യക്തമായ തെളിവുകളുമായി വന്നപ്പോൾ, ഖാല ഈസാ അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ഖദ് ജിഇതുക്കും, ഞാനിതാ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്, ബിൽ ഹിക്മതി, ഹിക്മത്തുമായിട്ടാണ്, അള്ളാഹുങ്കിൽ നിന്നുള്ള വ്യക്തമായ വിജ്ഞാനമാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതിൽ യുക്തിയുണ്ട്, അതിലെല്ലാം നന്മയുമുണ്ട്. വലി ഉബയ്യനലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ് വന്നത്. ബഅദല്ലദി, ബഅദെന്ന് പറഞ്ഞാൽ ചിലത്, എങ്ങനെയുള്ള ചിലതാണ്? അല്ലദി തഖ്തലിഫൂന ഫീ, അതിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്തിഊൻ, എന്നെ അനുസരിക്കുക. ഈസാ അലൈഹി സലാം ജനങ്ങളിലേക്ക് വന്നപ്പോൾ തൗറാത്തിലൂടെ അള്ളാഹു അവർക്ക് അവതരിപ്പിച്ച ചില നിയമങ്ങൾ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. തൗറാത്തിലൂടെ അള്ളാഹു അവർക്ക് നൽകിയ ചില നിയമങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് എളുപ്പമാക്കി കൊടുത്തു. തൗറാത്തിൽ അവർക്ക് ചില കടുത്ത നിയമങ്ങൾ അള്ളാഹു അവർക്ക് മേൽ നിർബന്ധമാക്കിയിരുന്നു, അവരുടെ ധിക്കാരവും തോന്നിവാസവും ഒക്കെ കാരണത്താൽ. അതിലൊന്നാണ് ഒരു മൃഗത്തെ അറുത്താൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹലാലായ മൃഗത്തെ ഹലാലായ രൂപത്തിൽ അറുത്താൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് ഹലാലാണ്. എന്നാൽ അവർക്ക് അള്ളാഹു നൽകിയ നിയമമാണ്
ഒരു ഹലാലായ മൃഗത്തെ അറുത്താൽ തന്നെ അതിൽ ചില ഭാഗങ്ങൾ ഹലാലാണ്, ചില ഭാഗങ്ങൾ അവർക്ക് ഹറാമാണ്. ഷുഹൂം, അതിൻ്റെ കൊഴുപ്പ് അള്ളാഹു അവർക്ക് ഹറാമാക്കിയിരുന്നു. ഇങ്ങനെ കടുത്ത ചില നിയമങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിരുന്നു. എന്നാൽ ഈസ അലൈഹിസ്സലാമിൻ്റെ വരവോടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അതിൽ പലതിലും ഇളവ് നൽകി. പല കടുത്ത നിയമങ്ങളും ഈസ അലൈഹിസ്സലാം അവർക്ക്, ഈസ നബിയിലൂടെ അള്ളാഹു അവർക്ക് ഇളവ് കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച നിയമമാണ് ശരീഅത്താണ് ഏറ്റവും എളുപ്പമുള്ളത്, ഏറ്റവും എളുപ്പമുള്ളത്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അഹബ്ബുദ്ദീൻ ഇലല്ലാഹ് അൽ ഹനീഫിയതു സംഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദീൻ അൽ ഹനീഫിയതു, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗമായ ഹനീഫിയതായ സംഹതായ വിട്ടുവീഴ്ചയുടെ ദീനായ ഈ ദീനാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ശരീഅത്താണ്. അതിൽ ധാരാളക്കണക്കിന് ഇളവുകൾ, ധാരാളക്കണക്കിന് എളുപ്പങ്ങൾ നൽകിയിട്ടുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ നബിയുടെ ബറക്കത്തിനാൽ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള കാര്യമാണ്. ഈ ഉമ്മത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും തൂഫൂന സബഈന ഉമ്മ വാൻതും ഖൈറുഹ, നിങ്ങൾ 70 ഉമ്മത്തുകളെ പൂർത്തിയാക്കുന്നത്, അഥവാ വലിയ 70 ഉമ്മത്തുകളെ നിങ്ങൾ പൂർത്തീകരിക്കും, അതിലേറ്റവും ശ്രേഷ്ഠം നിങ്ങളാണ്. നഹ്നുൽ ആഖിറൂന സാബിഖൂന യൗമൽ ഖിയാമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നമ്മളാണ് അവസാന ഉമ്മത്ത്. എന്നാൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന ഉമ്മത്ത് നമ്മളാണ്. ഈ ഉമ്മത്തിൻ്റെ വിചാരണക്ക് നബിമാരെല്ലാം സാക്ഷികളാണ്. ഈ ഉമ്മത്താണ് സ്വർഗത്തിൽ ഏറ്റവും അധികം ഉണ്ടാവുക. ഈ ഉമ്മത്താണ് സ്വർഗത്തിൽ ഏറ്റവും അധികം ഉണ്ടാവുക. സ്വർഗത്തിൽ 3/2 ഈ ഉമ്മത്താണ്, ബാക്കി ഒരു ഭാഗമാണ് എല്ലാ ഉമ്മത്തിലുമുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അതിൻ്റെ ഫദ്ൽ, ശ്രേഷ്ഠത എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഉമ്മത്തിനാണ് അള്ളാഹു അവൻ്റെ കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നൽകിയിട്ടുള്ളത്. അവൻ്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത് ഈ ഉമ്മത്തിനാണ്. ഈസ അലൈഹിസ്സലാം അവർക്ക് ഈസ നബിയിലൂടെ അള്ളാഹു പല ഇളവുകളും നൽകി. ഈസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വഅത്തിഊൻ, എന്നെ അനുസരിക്കുക. ഫത്തഖുല്ലാഹ വഅത്തിഊൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ്റെ ശിക്ഷയെ തടുക്കുക എന്നതാണ്. അതുകൊണ്ടാണ് തഖ്വ അള്ളാഹു മനുഷ്യരെ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. തഖ്വയുടെ അത്ഭുതകരമായ കാര്യമാണ് അത്, അള്ളാഹു മുഅ്മിനുകളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഖുർആനിലുണ്ട്, മനുഷ്യരെ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസു തഖു റബ്ബക്കുമല്ലദീ ഖലഖക്കും, സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്ത്. സൂറത്തു ലുഖ്മാനിലെ അവസാന ഭാഗത്തെ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസു തഖു റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹ് ولا مولود هو جاز عن والده شيئا ان وعد الله حق فلا تغرنكم الحياه الدنيا ولا يغرنكم بالله الغرور മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളൊരു ദിവസത്തെ പേടിക്കുക. ഒരു പിതാവിനും സന്താനത്തിനൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത, ഒരു സന്താനത്തിനും പിതാവിനൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ദിവസത്തെ അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അതുകൊണ്ട് ദുനിയാവോ പിശാചോ, പരമവഞ്ചകനായ പിശാചോ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. നബിയെ വിളിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹൽ നബിയ്യു തഖില്ലാഹ് വലാ തുതഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, സൂറത്തു അൽ അഹ്സാബിൻ്റെ 1-ാമത്തെ ആയത്ത്. അങ്ങനെ സ്ത്രീകളെ കുറിച്ച് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വത്തഖീൻ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. യാ വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വഇയാകും അൻ തഖുല്ലാഹ്, നിങ്ങൾക്ക് മുൻപ് കിതാബ് നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും നാം നൽകിയ വസിയത്താണ് അൻ തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നോക്കൂ, തഖ്വ അതാണ് എല്ലാത്തിൻ്റെയും മുകളിലുള്ള കാര്യം, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. എന്തിനും പകരം തഖ്വ നിൽക്കും. തഖ്വ എന്തിനും പകരം നിൽക്കും? ഒന്നുമില്ലെങ്കിലും തഖ്വ അതിന് പകരം നിൽക്കും. തഖ്വ ഇല്ലാതായാൽ ഒന്നും അതിന് പകരം നിൽക്കുകയില്ല, യാതൊന്നും അതിന് പകരമാവുകയില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വസിയ്യത്തുകളിൽ ഒന്നായി പറഞ്ഞ എന്താ, ഉസീഖും തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആളുകളെ വേറെ നാടുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കൊടുക്കാറുള്ള വസിയത്ത് എന്താ? അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വല്ലാഹ്. റബ്ബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ. എന്താണ് തഖ്വ? തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. തഖ്വ, റബ്ബിനെ സൂക്ഷിക്കുക, അവൻ കൽപ്പിച്ചതനുസരിക്കുക, അവൻ വിലക്കിയത് വെടിയുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട്. ഇതാണ് തഖ്വ. മനുഷ്യരെ ഒന്നാകെ വിളിച്ച് തഖ്വ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തഖ്വയിൽ ഒന്നാമത്തത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് നബിമാർ അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വൈല ആദിൻ അഖാഹും ഹൂദ ഖാലയാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറു. അതുപോലെ ജനങ്ങളോട് അവരുടെ നബിമാർ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമെന്ന് കൽപ്പിച്ചതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് ഖുർആനിൽ ധാരാളമായി നമുക്ക് കാണാം. അതിനൊന്നാണ് ഈ ആയത്ത്. ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഅത്തിഊൻ, എന്നെ അനുസരിക്കുക. ഇന്നല്ലാഹ ഹുവ റബ്ബി വറബ്ബുക്കും ഫഅബുദൂഹ് ഹാദാ സിറാത്തും മുസ്തഖീം. ഈസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഈ വാചകം ആവർത്തിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്താണത്? ഇന്നല്ലാഹ ഹുവ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും അള്ളാഹു അവനാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്. ഫഅബുദൂ, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. ഈസാ നബി പറയുകയാണ് എന്ത്? എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്നതുപോലെ. റുബൂബിയത്തിൻ്റെ യാതൊരു അംശവും എന്നിലില്ല, മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഈസാ അലൈഹിസ്സലാം ആദ്യം പറഞ്ഞ വാക്കായി ഖുർആനിൽ നമുക്ക് കാണാം. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞായിരിക്കും എന്താണ് പറഞ്ഞത്? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ്. അന ഇബ്നുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ മകനാണ് എന്നല്ല. അനല്ലാഹ്, ഞാനാണ് അള്ളാഹു എന്നല്ല. അന ഫാലിസു തലാത്ത, ഞാൻ മൂന്നിലൊരുവനാണ് എന്നല്ല. ത്രിയേകത്വമല്ല, മറിച്ച് ഇനി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ്. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥവും അതാണ്, എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്. ഫഅബുദൂ, അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇത് ആണ് നേരായ മാർഗം. ഇത് സഹോദരങ്ങളെ, ഈസാ അലൈഹിസ്സലാമിനെക്കുറിച്ച്, ഈസാ നബിയുടെ സന്ദേശത്തെക്കുറിച്ച്, അള്ളാഹു ഈസാ നബിക്ക് അവതരിപ്പിച്ച കിതാബിനെക്കുറിച്ച് ആഴത്തിൽ വിജ്ഞാനമുള്ള നസ്രാനികളായ പുരോഹിതന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്. അവരുടെ ശരീഅത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബാക്കി വച്ചിട്ടുള്ള, അവരുടെ കിതാബുകളിൽ ബാക്കി വച്ചിട്ടുള്ള കാര്യമാണിത്. അവരെന്ത് കൂട്ടിക്കലർത്തിയിട്ടുണ്ടെങ്കിലും നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണിത്. എത്രയും തവണ ആവർത്തിക്കപ്പെട്ട ഇക്കാര്യം. അതുകൊണ്ടാണ് അവരിൽ പലരും ഈ സത്യം മനസ്സിലാക്കിയാൽ വേഗം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മറ്റ് ദുനിയാവിയായ താല്പര്യങ്ങളും പിശാചും അവരെ വഴിതെറ്റിച്ചിട്ടില്ലെങ്കിൽ. അടുത്ത ആയത്ത് അല്ലാഹു പറയുന്നു, ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന ളലമു മിൻ അദാബി യൗമിൻ അലീം. ഫഖ്തലഫ, എന്നാൽ പിന്നീട് ഭിന്നിപ്പിലായി, അഭിപ്രായ വ്യത്യാസത്തിലായി. അൽ അഹ്സാബു, അഹ്സാബ് എന്നാൽ ഹിസ്ബിൻ്റെ ബഹുവചനമാണ് അഹ്സാബ്, പല കക്ഷികൾ. അവർ ഭിന്നിപ്പിലായി, മിംബൈനിഹിം, അവർക്കിടയിൽ നിന്ന്. ഫവൈലുൻ, അപ്പോൾ നാശമാണുള്ളത്. ലില്ലദീന ളലമു, അക്രമികളായ ആളുകളാരോ അവർക്ക്. മിൻ അദാബി, ശിക്ഷ കൊണ്ടുള്ള നാശം. യൗമിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട്, ആ ശിക്ഷയുടെ ദിവസം കൊണ്ട് അവർക്ക് നാശമാണുള്ളത്. അവർ പല കക്ഷികളായി പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട് അവരെത്ര കക്ഷിയായി എന്നത്. എത്ര കക്ഷിയായിട്ടുണ്ട് നസ്രാനികൾ? 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്. യഹൂദികൾ 71, നസ്രാനികൾ 72 എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നത്? ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും എന്ന്. അപ്പോൾ നോക്കൂ, അവരിൽ ഈ രൂപത്തിൽ പല കക്ഷികളായി അവർ പിരിഞ്ഞിട്ടുണ്ട്, പല പല വാദങ്ങളുമായി. ചിലർ മറിയമിന് ഇബാദത്ത് ചെയ്യും, ചിലർ പറയും മറിയമിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല, ചിലർ പറയും ഈസാനെ തന്നെ, ഈസാ അലൈഹിസ്സലാമിനെ തന്നെ ഇബാദത്ത് ചെയ്തുകൂടാ, പക്ഷെ അതുകൊണ്ട് മുസ്ലിമികളാവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അവർ അംഗീകരിക്കാത്തിടത്തോളം. ചിലർ പറഞ്ഞു സാലിസു തലാത്ത, മൂന്നിൽ ഒരുവനാണ് ഈസ. ചിലർ പറഞ്ഞു ഹു അല്ലാ, ഈസാ നബി തന്നെയാണ് അള്ളാഹു എന്ന്. ചിലർ പറഞ്ഞു ഇബിനുല്ലാ, അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. ഇങ്ങനെ പല പല രൂപത്തിൽ അവർ ഭിന്നിച്ചു പോയിട്ടുണ്ട്. അവരിലെ പുരോഹിതന്മാരും അവരിലെ പല പല ഭരണാധികാരികളുമൊക്കെ ആ ഭിന്നിപ്പിൽ പല പങ്കും വഹിച്ചിട്ടുണ്ട്.
പല കക്ഷികളായി അവർ പിരിഞ്ഞിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പല സഭകൾ ഇന്നും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നത്. പല സഭകളും അതുപോലെ പല പുരോഹിതന്മാരും വേറെ വേറെ രീതികൾ വെച്ചു പുലർത്തുന്ന ആളുകൾ നമുക്ക് കാണാം. വേറെ വേറെ രീതികൾ, രൂപഭാവത്തിൽ തന്നെ വ്യത്യസ്തമായ രൂപങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളെ കാണാം. ഇങ്ങനെ പല കക്ഷികളായി അവർ പിരിഞ്ഞു. ഫവൈലുല്ലദീന ളമു, അപ്പോൾ അക്രമികളായ ആളുകൾക്ക് മിൻ അദാബ് യൗമിൻ അലീം, വേദനയേറിയ ശിക്ഷയുടെ ദിവസം കൊണ്ട് അവർക്ക് നാശമാണുള്ളത്. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് വരെ ഈസാ നബിയുടെ ദീനിൽ ഉറച്ചു നിൽക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നബി വന്നപ്പോൾ സ്വീകരിക്കുകയും ചെയ്തവരുണ്ട്. ഈസാ നബിയുടെ ദീനിൽ ഉറച്ചു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളാണ്, സംശയമില്ല. എന്നാൽ അതല്ലാതെ മുബദ്ദലായ, മുഹറഫായ, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ ദീനിൽ വിശ്വസിച്ച് മരിച്ചവൻ, അവൻ കാഫറാണ്. അതുപോലെ ഈസാ നബിയുടെ ദീനിൽ തന്നെ തുടർന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ നബിയിൽ വിശ്വസിച്ചില്ല, അവൻ അതിനു മുൻപ് ഈസാ നബിയുടെ ദീനിലായിരുന്നു എന്നത് അവന് പ്രയോജനപ്പെടുകയില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗകാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ അലൈഹി സ്സലാം ജീവിച്ചിരുന്നെങ്കിൽ നബിയുടെ സഹാബിമാരിൽ ഒരാളുടെ കയ്യിൽ തൗറാത്തിൻ്റെ ഒരു കഷ്ണം കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. മൂസ അലൈഹി സ്സലാം ജീവനോടെ ഉണ്ടെങ്കിൽ പോലും എന്നെ പിൻപറ്റുക എന്നതല്ലാതെ വഴിയില്ല. ഈസാ അലൈഹി സ്സലാം അവസാന കാലത്ത് ഇറങ്ങി വന്നാൽ എഞ്ചീൽ കൊണ്ടല്ല ജനങ്ങൾക്കിടയിൽ വിധിക്കുന്നതും ഭരണം നടത്തുന്നതും, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് കൊണ്ടാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ ഒരാൾക്കും ഇതല്ലാത്ത മറ്റൊരു മാർഗം സ്വീകരിക്കാൻ യാതൊരു പഴുതുമില്ല. ഇനി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹലിയന്ദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്ത വഹും ലാ ശുഊറൂൻ. ഹലിയന്ദുറൂൻ, അവർ കാത്തിരിക്കുന്നുണ്ടോ, ഇല്ല സാഅ അന്ത്യദിനമല്ലാതെ, അൻ തഅതിയഹും അതവരിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അത് വരിക, ബഗ്തതൻ പെട്ടെന്ന്. വഹും അവർ എങ്ങനെയായിരിക്കും, ലാ ശുഊറൂൻ അവർ ചിന്തിച്ചിരിക്കാത്ത നനച്ചിരിക്കാത്ത നേരത്ത്, ഖിയാമത്ത് നാൾ വരുന്നതാണോ അവർ കാത്തിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ശ്രദ്ധയിലാണ് മുഅ്മിനുകൾ കഴിയേണ്ടത്. അള്ളാഹു പറഞ്ഞു നോക്കൂ, اقترب للناس حسابهم وهم في غفلة معرضون. سورة الأنبياء الله أعلم بشد آية وندان. اقترب للناس حسابهم جننگل كورد حساب وجارن أورد كنكنو وطمدو تيريكنو ينال وهم في غفلة معرضون أور أشرد دي الغفلة التيرنجل لأيجي. يا سبحان الله اتنا نملو چندي كند آية تانا نملو وجارن أدو تيرون يندو ترمان كيلو لد എന്താണ് റബ്ബിനോട് മറുപടി പറയുക. വിചാരണ വളരെ അടുത്താണ്, യാതൊരു സംശയം വരാനിരിക്കുന്നതൊക്കെ വളരെ അടുത്താണ് എന്നാണ്. വരുമെന്നുറപ്പുള്ള ഏത് കാര്യവും വളരെ അടുത്താണ്. നമ്മുടെ ജീവിതാനുഭവമല്ലേ അത്, ഒരു കാലം അടുത്ത വർഷം ഇങ്ങനെ സംഭവിക്കും എന്ന് കാത്തിരുന്നതായിരുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. ഇതാ വന്നു ആ വർഷം, ഇതാ വന്നു ആ സമയം, അങ്ങനെയാണ്. വരും എന്നുറപ്പുള്ള ഏത് കാര്യവും ഖരീബാണ്. കുല്ലു മാഹു ആതിൻ ഖരീബ്, വരാനിരിക്കുന്നതെല്ലാം വളരെ അടുത്താണ്, അതൊന്നും വിദൂരമല്ല. എന്നാൽ അള്ളാഹു ഇതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു, ഇഖ്തറബ അടുത്തിരിക്കുന്നു, ലിന്നാസ് ജനങ്ങൾക്ക്, ഹിസാബും അവരുടെ വിചാരണ, വഹും ഫി ഗഫലത്തി മുഅരിദൂൻ അവരാകട്ടെ അശ്രദ്ധയിൽ ഇങ്ങനെ മുഴുകി കഴിയുകയാണ്. അത് പെട്ടെന്ന് വന്നാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ അതോടെ തൗബയുടെ വാതിലുകൾ അടയപ്പെടും. അതിന് മുൻപ് ഈമാൻ സ്വീകരിച്ചവർക്കല്ലാതെ അത് പ്രയോജനപ്പെടുകയില്ല. എന്താണ് ആ ദിവസത്തിൻ്റെ ഭയാനകത നോക്കൂ. അള്ളാഹു പറയുന്നത് അടുത്ത ആയത്തിൽ, അൽ അഖില്ലാഉ യൗമഇദിൻ, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂൻ ഇല്ലൽ മുത്തഖീൻ.
അഖില്ല ഉ അഖില്ല എന്ന് പറഞ്ഞാൽ സ്നേഹജനങ്ങളാണ്, പ്രിയപ്പെട്ട ആളുകൾ. ഖുല്ലത്താണ് ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചത്. ഖുല്ലത്ത് എന്നത് വെറും സ്നേഹമല്ല, മറിച്ച് വളരെ അടുത്ത സ്നേഹം, അഗാധമായ സ്നേഹം. അഖില്ല ഉ ഉറ്റ കൂട്ടുകാർ, യൗമ ഇതിന് ആ ദിവസം, ബഅദുഹും ലിബഅദിൻ അവർ പരസ്പരം, അവരിൽ ചിലർ ചിലരോട് എങ്ങനെയുള്ളവരായിരിക്കും, അദുവൻ ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച തഖ്വയോടെ കഴിഞ്ഞവരൊഴികെ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വത്തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക. വലാ തആവനു നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, അലൽ ഇസ്മി വൽ ഉദ്വാൻ, അലൽ ഇസ്മി വൽ ഉദ്വാൻ പാപത്തിലും അതുപോലെ ശത്രുതയിലും. അള്ളാഹു പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അള്ളാഹു അക്രമികളായ ആളുകൾക്ക് അവരെ പോലെയുള്ള അക്രമികളെ കൂട്ടുകാരായി കൊടുക്കുമെന്ന്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വകദാലിക നുവല്ലി, സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറഞ്ഞു വകദാലിക നുവല്ലി, അങ്ങനെയാണ് നാം മിത്രങ്ങളായി ചേർത്ത് കൊടുക്കുക. ബഅദ ളാലിമീന ബഅദൻ, ചില അക്രമികൾക്ക് മറ്റു ചില അക്രമികളെ, അക്രമികളെ പരസ്പരം. ബിമാ യകാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചത് പ്രവർത്തിച്ചത് കാരണത്താൽ. നിങ്ങൾ നോക്കൂ, ഫിറൗനിൻ്റെ കൂടെ അവൻ്റെ കൂട്ടാളിയായി ഹാമാനുണ്ട്, ഫിറൗനിൻ്റെ കൂടെ അവൻ്റെ കൂട്ടാളിയായി ഹാമാനുണ്ട്. ധിക്കാരികൾ പരസ്പരം സഹകരിച്ചത് അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ബുലഹബും പോലെയുള്ള ആളുകൾ തിന്മയിൽ പരസ്പരം കൂട്ടുകാരായി നടന്നത് ചരിത്രത്തിലെമ്പാടും കാണാം. ഏത് കാലത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അതുപോലത്തെ ആളുകളെ അള്ളാഹു ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അർവാഹു ജുനൂദു മുജന്നദ, റൂഹുകൾ എന്നാൽ അത് സൈന്യങ്ങളാണ്. ഫമാ തആലഫ മിൻഹ വമാ തആറഫ മിൻഹ ഇഖ്തലഫത് വമാ തനാകറ മിൻഹ ഇഖ്തലഫത്, അതിൽ പരസ്പരം യോജിക്കുന്നത് പരസ്പരം കൂടിച്ചേരും, യോജിക്കാത്തത് വിട്ടകലും. വലിയ പരിചയം ഉണ്ടായിട്ടല്ല, കുറെ കാലം നേരത്തെ മുൻപരിചയമുള്ളത് കൊണ്ടല്ല, മറിച്ച് യോജിക്കുന്ന റൂഹകൾ പരസ്പര സമാനമായ സ്വഭാവമുള്ളവർ പെട്ടെന്ന് ഇണങ്ങിച്ചേരും, അല്ലാത്തവർ അകന്നു പോകും. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് പറയാനൊരു കാരണമുണ്ട്. മക്കയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, നല്ല തമാശയൊക്കെ പറഞ്ഞൊരു സ്ത്രീയാണ്, തമാശക്കാരിയ ഒരു സ്ത്രീയാണ്, അങ്ങനെ ആളുകളെ പെട്ടെന്ന് ചിരിപ്പിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അവരുടെ ശൈലി അങ്ങനെ ആയിരിക്കും, സംസാരത്തിൻ്റെ ശൈലി തന്നെ പെട്ടെന്ന് ആളുകൾക്ക് ചിരിവരും. അങ്ങനെ ആളുകൾ ഏത് കാലത്തും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സ്ത്രീയായിരുന്നു. അവർ മദീനയിലേക്ക് ഹിജറ വന്നു. മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ അവർ പോയി താമസമാക്കിയത് മദീനയിലും അതുപോലുള്ളൊരു സ്ത്രീയുടെ അടുത്താണ്. ഇദായി ശറദി അള്ളാഹു അൻഹ കേട്ടപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഖലീൽ, എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ അർവാഹ് ജുനൂദു മുജന്നദ്, റൂഹുകൾ അത് സൈന്യങ്ങളെ പോലെയാണ്. വമാ തആറഫ മിൻഹ ഇഖ്തലഫത് വമാ തനാകറ മിൻഹ ഇഖ്തലഫത്, അതിൽ പരസ്പരം ഇണങ്ങുന്നത് അത് കൂടിച്ചേരും, അല്ലാത്തത് വിട്ടകലും. നിങ്ങൾ നോക്കൂ, ഒരാൾ ഒരു നാട്ടിലേക്ക് ചെന്നാൽ, അയാൾ ഒരു ഇൽമു പഠിക്കുന്ന ദീൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അന്വേഷിക്കുക, എന്താണ് ആ നാട്ടിലാരാണ്, വലമ ആരെങ്കിലും ഉണ്ടോ, ദീൻ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള മജ്ലിസുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ അന്വേഷിച്ചില്ല. അതേസമയം ഒരു ഫാസിഖ്, ഒരു ഊർത്തികെട്ട തോന്നിവാസങ്ങളുടെ ഒരുവൻ ഒരു നാട്ടിലെത്തിയാൽ അവൻ എന്താണ് അന്വേഷിക്കുക, അവന് പറ്റിയ ഇടങ്ങൾ എവിടെയാണെന്നാണ്, അവന് പറ്റിയ വൃത്തികേടുകൾ തോന്നിവാസങ്ങൾ നടക്കുന്ന ഇടങ്ങളെവിടെ, അതിൻ്റെ ആളുകളെവിടെ, അവനാണ് അവൻ അന്വേഷിച്ച് ചെല്ലുക. ഇത് വളരെ വ്യക്തമാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ കരീന് കരീനിനെ അറിയിച്ചു കൊടുക്കുമെന്നാണ്. നീ ഒരാളെക്കുറിച്ച് ചോദിക്കണ്ട, അവൻ്റെ കരീനെ കുറിച്ച് ചോദിച്ചാൽ മതി എന്നാൽ, അവൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിച്ചാൽ മതി എന്നാണ്. അപ്പോൾ നോക്കൂ, അക്രമികൾ പരസ്പരം കൂട്ടുചേരും, എന്നാൽ ആ കൂട്ട്, ആ ചങ്ങാത്തം പരലോകത്ത് ശത്രുതയായി പരിണമിക്കുന്നതാണ്. അതാണ് അള്ളാഹുവിടെ പറയുന്നത്, അൽ അഖില്ലാഉ, അടുത്ത കൂട്ടുകാർ, യൗമ ഇദിൻ, ഇതാ ഈ ദിവസം, ആ ദിവസം, ബഅദുഹും ലിബഅദിൻ അദൂവൻ, അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ,
തഖ്വ പാലിച്ചവരൊഴികെ. യാ സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിന് പറഞ്ഞ തഫ്സീർ നോക്കൂ നിങ്ങൾ. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, കുല്ലു സദാഖത്തിൻ വസഹാബത്തിൻ ലിഗൈറില്ലാഹ് ഫഇന്നഹ തൻഖലിബു യൗമൽ ഖിയാമത്തി അദാവ ഇല്ലാ മാ കാന ലില്ലാഹ് ഫഇന്നഹു ദായിമുൻ ബിദവാമി. സുബ്ഹാനല്ലാഹ്. വാക്കു നോക്കൂ നിങ്ങൾ, കുല്ലു സദാഖത്തിൻ വസഹാബ, എല്ലാ ചങ്ങാത്തവും എല്ലാ കൂട്ടുകെട്ടും ലിഗൈറില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള കൂട്ടുകെട്ട്, അള്ളാഹുവിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടല്ലാതെ. മറിച്ച് വേറെ പല താല്പര്യങ്ങളുമാണ് അതിൻ്റെ പിന്നിലെങ്കിൽ ഫഇന്നഹ തൻഖലിബു യൗമൽ ഖിയാമത്തി അദാവ, നാളെ പരലോകത്ത് അത് ശത്രുതയായിട്ടാണ് മാറുക. ഇല്ലാ മാ കാന ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതൊഴികെ. ഫഇന്നഹു ദായിമുൻ ബിദവാമി, അത് എന്നും നിലനിൽക്കുന്നതാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു തആല എന്നെന്നും ഉള്ളവനാണ് അല്ലേ. കുല്ലു ശൈഇൻ ഹാലിഖുൻ ഇല്ലാ വജ്ഹ എന്ന ആയത്തിന് പറയപ്പെട്ട ഒരു തഫ്സീർ അതാണ്. അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ചെയ്തതെന്തോ അത് എന്നും ബാക്കിയാകും, അത് എന്നും നിലനിൽക്കുന്നതാണ്, അതിനെപ്പോഴും നിലനിൽപ്പുണ്ടാകും. എന്തിന് സഹോദരങ്ങൾ, ഒരാൾ സ്വന്തം മക്കളെ, അവരോടുള്ള സ്നേഹം മനുഷ്യൻ്റെ തബിയത്തിലുള്ളതാണ്, അവൻ്റെ പ്രകൃതിയിലുള്ളതാണ്. ആരും ഒരാൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട നീ എൻ്റെ മക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പൊതു പ്രകൃതി അങ്ങനെയാണ്. അവൻ്റെ തബിയത്തിൽ തന്നെ അവൻ്റെ മക്കളോട് അവന് കാരുണ്യമുണ്ടാകും, വാത്സല്യമുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, ഒരാൾ തൻ്റെ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും അവരെ ദീൻ പഠിപ്പിക്കുക അവരെ വളർത്തുന്നതിലുമൊക്കെ ഒരുവൻ അവൻ്റെ നീയത്ത് നന്നാക്കിയാൽ അതാണ് മുഅ്മിനുകളുടെ അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന സാബിഖ്, നന്മയിൽ മുന്നേറുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പ്രത്യേകതയാണെന്ത്, അവരുടെ ഏത് അമലും ഇബാദത്തായിരിക്കും എന്നാണ്. അതാണ് ഉമറിൻ്റെ ദുആയിലുള്ളത്, അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹ, അള്ളാഹു എൻ്റെ പ്രവർത്തനം മുഴുവൻ നീ സാലിഹാക്കണമേ, സൽപ്രവർത്തനമാക്കണമേ. വജ്അൽഹു ലിവജ്ഹിക ഖാലിസ, അള്ളാഹു അതെല്ലാം നീ നിൻ്റെ വജ്ഹിന് വേണ്ടി ഖാലിസായ കലർപ്പില്ലാത്തതാക്കണമേ. വലാ തജ്അൽ മിൻഹു ലിഅഹദി ശൈഅ, അതിലൊന്നും അള്ളാഹുവെ നീയല്ലാത്ത മറ്റൊരാൾക്കും വേണ്ടി ആക്കരുത്. ഉമറിൻ്റെ ദുആ, അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹ വജ്അൽഹു ലിവജ്ഹിക ഖാലിസ വലാ തജ്അൽ മിൻഹു ലിഅഹദി ശൈഅ. അത് വലിയ പ്രത്യേകതയുള്ള നന്മയിൽ മുന്നേറുന്ന ആളുകളുടെ അടയാളമാണ്. അവരേത് അമലും അള്ളാഹുവിന് വേണ്ടി ആക്കി തീർക്കും അവരുടെ നീയത്ത് കൊണ്ട്. ഏത് അമൽ, എന്ത് ചെയ്യുകയാണെങ്കിലും, കിടന്നുറങ്ങുകയാണെങ്കിലും, അവർ ഉറക്കത്തെ കാണുക എന്താണ്, ഇനി ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷത്തിന് വേണ്ടി. ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയാണ്, നീയത്ത് കൊണ്ട് ഏത് ആദത്ത് പോലും ഖൈറാക്കി തീർക്കാൻ സാധിക്കും. ശരി, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരുത്തൻ തീരുമാനിച്ചാൽ പിന്നെ അവനങ്ങനെ തിന്മ ചെയ്യാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല, അസംഭവമല്ലേ. കാരണം തിന്മ അള്ളാഹുവിനോട് ചെയ്യാൻ കഴിയില്ലല്ലോ, അത് അള്ളാഹുവിന് റബ്ബിനോടുള്ള എതിരിടലാണത്, അവന് എതിരായി ചെയ്യുന്ന കാര്യമാണ്. ഒരാൾ ഇങ്ങനെ ആക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ തിന്മകൾ, അതിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. ശരി, ഒരാൾ സ്വന്തം മക്കളെ വളർത്തുന്നതിൽ പോലും ഈ നിയത്ത് കരുതിയാൽ, ഓരോ പ്രവർത്തനത്തിലും കരുതിയാൽ, സുബ്ഹാനല്ലാഹ്, അവന് വലിയ ആശ്വാസമാണ് നാളെ ലഭിക്കുക. എത്രത്തോളം അവൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരു പക്ഷെ അവനോട് ഭാവിയിൽ അനുസരണക്കേട് കാണിക്കുന്നവരോ മോശക്കാരോ ആയിപ്പോയാലും വലയ്യാദു ബില്ലാഹ്, അവൻ എന്ത് ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല, അവൻ ആശ്വസിക്കാം. കാരണം അവരെ വളർത്തുമ്പോൾ എൻ്റെ നീയത്ത് നല്ലതായിരുന്നു. അത് അള്ളാഹുവിങ്കിൽ മഹ്സൂബാണ്, മക്തൂബാണ്, റബ്ബിങ്കിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിങ്കിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അത് മറന്നു പോവുകയില്ല. നാളെ പരലോകത്ത് അതവന് പ്രയോജനപ്രദമായിത്തീരും. അതുകൊണ്ട് ഏത് ബന്ധത്തിലും ഈ കാര്യം അള്ളാഹുവിന് വേണ്ടി എന്ന കാര്യം ഓർക്കാൻ, ആ നീയത്ത് മനസ്സിൽ കരുതാൻ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു പറഞ്ഞു, അൽ അഖില്ലാഉ യൗമ ഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂൻ ഇല്ലൽ മുത്തഖീൻ. നോക്കൂ, തഖ്വയുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം നോക്കൂ. അവരുടെ ബന്ധം നാളെ പരലോകത്ത് അത് ശത്രുതയ്ക്ക് വകയാവുകയില്ല, ശത്രുതയായി പരിണമിക്കുകയില്ല. അവരുടെ ബന്ധങ്ങൾ, കാരണം അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്, അവരുടെ ബന്ധങ്ങൾ നാളെ പരലോകത്ത് അവർക്ക് മുതൽ കൂട്ടാവുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ, അവരുമായി ദുനിയാവിൽ ചെയ്ത നന്മകൾ, അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന കാര്യം എടുത്തു പറയാൻ സ്വർഗത്തിൽ പ്രിയപ്പെട്ട ആളുകൾ പരസ്പരം അത് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനുകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലഹു.
نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.